വാട്ട്സ്ആപ്പ് സോഷ്യൽ സോളജീസ് എന്നാൽ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു കുറച്ച് ഹെൽമെറ്റ്സുകളുടെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് അപ്പം അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റോഡ് സൈഡിൽ നിന്ന് വാങ്ങിക്കുന്ന നോർമൽ വില കുറഞ്ഞ ഹെൽമെറ്റ്സും ബ്രാൻഡഡ് ഹെൽമെറ്റ്സും തമ്മിലുള്ള ഒരു അതിൻ്റെ ഡ്യൂറബിലിറ്റിയിലുള്ള വ്യത്യാസമാണ് കാണിച്ചത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ക്രാഷ് ടെസ്റ്റ് പോലെയാണ് കാണിച്ചത് അപ്പോൾ അതിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെൽമെറ്റുകളുടെ ഷെല്ല് പൊട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ ഒന്നും രണ്ട് ഒരു അടിയിലൊക്കെ തന്നെ അതറയിൽ നോർമലായിട്ട് ഒരടി അടിച്ചപ്പോൾ തന്നെ അത് പൊട്ടിയായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ച കാണിച്ച് അതിൽ മെയിനായിട്ട് കാണിച്ചത് ബ്രാൻഡഡും ഈ നോർമൽ റോഡ് സൈഡിൽ നിന്നുള്ള ഹെൽമെറ്റ്സും തമ്മിലുള്ള വ്യത്യാസമാണ് കാണിച്ചത് പക്ഷേ അതിലെനിക്ക് വന്ന ഒരു തേർട്ടി പെർസെൻറ്റേജ് കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ആക്സിഡൻറ്റിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഷെല്ല് പൊട്ടുന്ന ഹെൽമെറ്റുകളാണ് നല്ലതെന്നാണ് എന്നാൽ അത് തീർത്തും ഹൺഡ്രഡ് പെർസെൻറ്റേജ് തെറ്റാണ് അവർക്ക് എവിടെ നിന്നൊക്കെ കിട്ടിയ ഇൻഫർമേഷൻസ് മിസ്ഗൈഡഡ് ആയതായിരിക്കാം അതിന് കാരണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ അന്ന് ഞാൻ ചെയ്തു ആ ഹെൽമെറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടി ചെയ്തു അത് ശരിക്കും പേര് നല്ലതായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു അതിൽ നല്ല ഇതും വന്നു പക്ഷേ കുറച്ച് പേരെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കമൻറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് എന്താണ് മാറ്റാനും കൂടെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക ആയിട്ട് ഒരു ഹെൽമെറ്റ് ഹെൽമെറ്റിൻ്റെ പാർട്ടുകളെന്ന് പറയുമ്പോഴേ ഔട്ടർ ഷെല്ല് വരും അത് കഴിഞ്ഞിട്ട് ഒരു ഇന്നർ ഷെല്ല് ഒരു തെർമോക്കോള് തെർമോക്കോൾ അല്ല അത് ഇ പി എസ് എന്ന് പറയുന്ന അത് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഷനിങ്ങിന് വേണ്ടിയുള്ള കുറച്ച് കുഷൻ പാർട്ടുകളും അങ്ങനെ കുറേ കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഒരു ഹെൽമെറ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി ഒക്കെ ചെക്ക് എന്ന് പറഞ്ഞാൽ അതിനെ നിർണ്ണയിക്കുന്നതിന് മെയിൻ ശരിക്കും ഘടകങ്ങളുണ്ട് അപ്പോൾ ഈ ഡോട്ട് ഇ സി ഇ പോലുള്ള നമ്മുടെ ഐ എസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഹെൽമെറ്റ് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഹെൽമെറ്റിൽ വരെ ഐ എസ് ഐ മാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അതെന്ത് ലോജിക്കലാണ് തരുന്നത് എന്ന് അറിയത്തില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഫോറൻ ഹെൽമെറ്റുകളെന്ന് പറഞ്ഞാൽ ഡോട്ടും ഇ സിയും സർട്ടിഫിക്കേഷനാണ് അവർ ഫോളോ ചെയ്യുന്നത് അപ്പം ആ ഡോട്ടും ഇ സി സർട്ടിഫിക്കേഷന് വേണ്ടിയുള്ള പല ടെസ്റ്റുകൾ പല രീതിയിലുള്ള ടെസ്റ്റുകളുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ ഗൂഗിളിലും യൂട്യൂബിലും നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഞാൻ റെഫറൻസിന് യൂസ് ചെയ്ത ചില ഡോട്ടിൻ്റെയും ഇ സിയുടെയും വി ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം അപ്പം അവർ പല 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 പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലാഷ് ടെസ്റ്റ് നടത്തും അതിൻ്റെ ഇതിൻ്റെ ഓരോ പാർട്ടുകളുടെയും പല രീതിയിലുള്ള ടെസ്റ്റ് നടത്തിയിട്ടാണ് അവർ ഒരു ഹെൽമെറ്റ് ബ്രാൻഡിന് ഇത്ര സ്റ്റാ റേറ്റിംഗ് കൊടുക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ എവിടെ നിന്നാണ് ഇങ്ങനൊരു എന്താണ് മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നതെന്ന് എനിക്കറിയത്തില്ല അവർ പറയുന്നതനുസരിച്ച് ആണെങ്കിൽ ഷെല്ല് പൊട്ടി ഒരു ആക്സിഡൻറ്റ് പറ്റുമ്പോൾ ഷെല്ല് പൊട്ടി നമ്മളെ തലയിലോട്ടുള്ള ആഘാതം ഷെല്ല് പൊട്ടിയിട്ട് അവിടെയാണ് അബ്സോർവ് ആവുന്നതെന്ന് പറയുന്നു എന്നാൽ അതല്ല സംഭവിക്കുന്നത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ച ഒരു വെറും എന്താണ് തുച്ഛമായിട്ടുള്ള പൈസ കൊടുത്ത് ഹെൽമെറ്റ് വാങ്ങിച്ചിട്ട് അതും മെച്ചോണ്ട് നടക്കുമ്പോൾ ഒറ്റ വീഴ്ചയിൽ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ പാ അതിൻ്റെ ഈ പൊട്ടുന്ന പാട്ടും കൂടെ നമ്മൾ തലയിലോട്ട് ഇടിച്ച് കയറേ ഉള്ളൂ അപ്പോൾ അത് അതല്ല സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഷെല്ല് നല്ല മെറ്റീരിയൽസ് കൊണ്ടാണ് ഷെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഷെല്ല് മാക്സിമം അത് പൊട്ടാതിരിക്കാൻ നോക്കും അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ആ ഷെല്ല് പൊട്ടാതിരുന്നാലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും ആ ഇമ്പാക്റ്റ് നമ്മുടെ തലയിലേക്ക് വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഇ എന്ന് പറയുന്നത് എക്സ്പാൻഡ് പോളിസ്റ്ററിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടുകഴിഞ്ഞാൽ തെർമോക്കോൾ പോലെ തോന്നും നോർമലി നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹെൽമെറ്റുകളിൽ തെർമോക്കോൾ തന്നെയാണ് കാരണം അതൊന്ന് ജസ്റ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടും ഇത് അങ്ങനത്തെ അല്ല ഇത് യഥാർത്ഥത്തിൽ തെർമോക്കോൾ അല്ല ഇ പി എസ് എന്ന് പറയുന്ന ഫോമാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മളിങ്ങനെ തറയിൽ ആക്സിഡൻറ്റ് സംഭവിച്ചു ഹെൽമെറ്റിനുണ്ടാകുന്ന ഇമ്പാക്റ്റ് മാക്സിമം ഇത് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഒരു ഹെൽമെറ്റ് എത്രത്തോളം ഡ്യൂറബിൾ ആണെന്നും ക്വാളിറ്റി ഉണ്ടെന്നും മനസ്സിലാക്കുന്നത് അപ്പം നമ്മൾ തന്നെ പലയിടത്തും ഈ ഹെൽമെറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മൂവ നാലായിരത്തി മുന്നൂറ് രൂപയാണ് നോർമലി നമ്മൾ സ്റ്റഡിൻ്റെയൊക്കെ ആയിരം മുതലുള്ള ഹെൽമെറ്റുകളുണ്ട് അത് ഈ ആയിരം മുതലോട് തുടങ്ങുന്ന ഹെൽമെറ്റുകൾ ഒരു ലക്ഷം രൂപ വരെ റേറ്റുള്ള ഉണ്ട് അപ്പോൾ ഈ ഒരു ലക്ഷം രൂപ റേറ്റുള്ള ഹെൽമെറ്റിൻ്റെ അത് സ്വർണം കൊണ്ടുണ്ടാക്കിയിരിക്കണമുണ്ടല്ല അതിന് ഒരു ലക്ഷം രൂപ റേറ്റ് എന്ന് പറയുന്നത് ഒരു ഹെൽമെറ്റ് കമ്പനിക്ക് അതിൻ്റെ ആ ഹെൽമെറ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഹെൽമെറ്റിൻ്റെ ഡിസൈൻ സൃഷ്ടിക്കുമ്പോഴും അതുപോലെ ആ ഹെൽമെറ്റിൻ്റെ അവസാനം ക്രാഷ് ടെസ്റ്റ് വരെ ചെയ്ത് അത് അപ്രൂവ് കിട്ടുന്നത് വരെ ശരിക്കും അതിൻ്റെ ബാക്കിൽ ശരിക്കും വർക്ക് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽമെറ്റ് എങ്ങനെ ഇരിക്കണം ആ ഒരു ഹെൽമെറ്റ് ഏത് രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏതൊക്കെ ഇമ്പാക്റ്റുകളെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ വേണ്ടി കുറേ റിസർച്ചൊക്കെ ഉണ്ട് അപ്പം വലിയ വലിയ കമ്പനികൾക്ക് ഈ റിസർച്ച് ആൻഡ് ആർ ഡി എന്ന് പറയുന്ന ഒരു സെക്ഷനും കാണും റിസർച്ച് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പം അതിനൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് ആ എക്സ്പെൻഡിച്ചറൊക്കെ കണക്കാക്കാൻ വേണ്ടിയാണ് ഹെൽമെറ്റ്സിൻ്റെ റേറ്റ് കൂടുന്നത് ആ എക്സ്പെൻഡിച്ചറ് അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഇ പി എസ് എന്ന് പറയുന്ന ഫോം തന്നെ പല ക്വാളിറ്റിയിലുള്ളതുണ്ട് നമ്മൾ തന്നെ ഒരു തുണി വാങ്ങിക്കുമ്പോൾ പല ക്വാളിറ്റിയിലുള്ള തുണി കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഈ ഫോമൊക്കെയും അതുപോലെ ഔട്ടർ ഷെല്ലിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലും പല ക്വാളിറ്റിയിലുണ്ട് അപ്പോൾ ക്വാളിറ്റി വ്യത്യാസം അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് ക്വാളിറ്റിയും ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ ആർ ആൺ ഡി അതിനൊക്കെ അതിൻ്റെ ബാക്കിൽ ഉണ്ടാകുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറും എല്ലാം കണക്കാക്കിയാണ് വലിയ വലിയ ബ്രാൻഡുകൾക്ക് റേറ്റ് കൂടുന്നത് അപ്പോൾ ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽമെറ്റ് നമ്മൾ വെച്ചുകൊണ്ട് പോകുമ്പോൾ ആക്സിഡൻറ്റ് പറ്റി ഹെൽമെറ്റ് തറയിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷെല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഷെല്ല് പൊട്ടി നമ്മുടെ തലയിലോട്ട് കയറും പക്ഷേ ഇതുപോലുള്ള ഹെൽമെറ്റുകളിലും വലിയ ആക്സിഡൻ്റ് ഒക്കെ നടന്നാൽ ഷെല്ല് പൊട്ടാൻ പൊട്ടി ക്രാക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോഴും അതിനെ സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇ എന്ന് പറയുന്ന ഫോമാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഫോമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തോട്ട് കഴിഞ്ഞാൽ ഈ ഹെൽമെറ്റിൽ പർട്ടിക്കുലർ ഈ ഹെൽമെറ്റിൽ തന്നെ ഈ സൈഡിൽ എന്ന് പറയുന്നത് ഒരു വെളുത്ത കളറിലുള്ള ഒരു ഫോമും അത് സെൻറ്ററിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറുത്ത കളറിലുള്ള ഫോമുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഇ പി എസ് എന്ന് പറയുന്ന ഫോമ് തന്നെ പല രണ്ട് രീതിയിലുണ്ട് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇ പി എസ്സും ഹാർഡ് ഇ പി എസും അത് ഓരോ പ്രൈസ് അനുസരിച്ച് അവർ ബ്രാൻഡ് യൂസ് ചെയ്യുന്നതനുസരിച്ചും അത് മാത്രമല്ലാതെ നമ്മുടെ ഹെഡിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ട ഏതൊക്കെ പാർട്ടിലാണ് അതുപോലെ തന്നെ ഹെൽമെറ്റ് വീണ് അല്ല നമ്മൾ വീണ് കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കഴിഞ്ഞാൽ ഹെൽമെറ്റിൻ്റെ ഏതൊക്കെ പാർട്ട് ആദ്യം ഇമ്പാക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള പാർട്ടുകളിൽ അതനുസരിച്ച് അവർ ഈ ഫോംസ് യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ സോഫ്റ്റ് ഇ പി എസ് യൂസ് ചെയ്യും അല്ലെങ്കിൽ ഹാർഡർ ഇ പി എസ് അല്ലെങ്കിൽ ഇത് രണ്ട് കൂടിയും യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ ഹെൽമെറ്റും നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചിലർ ചിലർക്ക് ഇങ്ങനെയും ക്വസ്റ്റ്യൻ ഉണ്ട് അങ്ങനെ ഷെല്ല് പൊട്ടാതിരിക്കാനാണെങ്കിൽ ഇരുമ്പിലുള്ള ഷെല്ല് കൊണ്ട് ഹെൽമെറ്റ് ഉണ്ടാക്കിയാൽ പോരെന്ന് അതൊന്നും ലോജിക്കലി നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരിക്കലും ഇരുമ്പ് ഹെൽമെറ്റും വെച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ല നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ് ഷെല്ല് പൊട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുമ്പ് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോൾ അത് എത്രത്തോളം ഡ്യൂറബിളാണ് എല്ലാം നോക്കുന്നതിനോടൊപ്പം തന്നെയാണ് പലരും പലരും അല്ല ഞാൻ ഉൾപ്പെടെ നോക്കുന്നതാണ് ഹെൽമെറ്റിൻ്റെ വെയിറ്റ് എത്രയുണ്ട് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് ചൂസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങ് റൈഡൊക്കെ പോകുമ്പം വെയിറ്റ് കൂടുതലുള്ള ആണെങ്കിൽ നമുക്ക് കഴുത്തും എല്ലാം വേദന എടുക്കും അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അവിടെ എന്തായാലും ലോജിക്കലി ഇരുമ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഒരിക്കലും ഒരു ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോൾ ആ ഹെൽമെറ്റിൻ്റെ ഷെല്ല് പൊട്ടിപ്പോകുന്ന ഹെൽമെറ്റ് നല്ല ആണെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് കുറേ വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ച ഹെൽമെറ്റുകളെല്ലാം എത്രത്തോളം ഡ്യൂറബിൾ ആണെന്ന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാനും പറ്റത്തില്ല ഡ്യൂറബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഓൺലി ക്രാഷ് ടെസ്റ്റ് മാത്രമല്ല അതിൽ പല രീതിയിലുള്ള ടെസ്റ്റുകൾ വഴിയാണ് അതിൻ്റെ ഡ്യൂറബിലിറ്റി നിശ്ചയിക്കുന്നത് അപ്പോൾ ഏത് ഹെൽമെറ്റാണ് ഏറ്റവും നല്ലതെന്ന് പറയാൻ പ്പാടാണ് ബട്ട് നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന ഒറ്റ അടിക്ക് തന്നെ പൊട്ടിപ്പോകുന്ന ഹെൽമെറ്റുകൾ ഒരിക്കലും നല്ലതല്ല അതുപോലെ തന്നെ വീണാൽ ഉടൻ ഷെല്ല് പൊട്ടിപ്പോകുന്ന ഹെൽമെറ്റുകളും നല്ലതല്ല അപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ആ ഇമ്പാക്റ്റ് ആ ഇ പി എസ് അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഹെൽമെറ്റിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി ഈ ഒരു ചെറിയ കാര്യം കൺവേ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് കാരണം എന്ന് പറഞ്ഞാൽ ആ കമൻസുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി ശരിക്കും പേർക്ക് ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെല്ല് പൊട്ടിയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യുന്നത് ഷെല്ല് പൊട്ടുന്ന ഹെൽമറ്റാണ് ഏറ്റവും നല്ലത് എന്നൊക്കെയുള്ള ഈ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് മാറ്റാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ മാക്സിമം കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് നൽകുക നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നവരേക്കും ബി ഹാപ്പി സ്റ്റേ ഹെൽത്തി ജയ് ഹിന്ദ്